എല്ലാവർക്കും ഈദ് ആശംസകൾ. ഈ പ്രാവശ്യം ഈദ് വന്നിരിക്കുന്നത് ഒരുപാട് ദുരിതത്തിന്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്കൊക്കെ എന്തു പറഞ്ഞാലും നമുക്ക് വിഷമത്തിന്റെ ഇടയിലാണ് മങ്ങലേറ്റിട്ടുണ്ട്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ ചരിത്രമാണ്. ദൈവത്തിന്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ള ഉറച്ച പ്രഖ്യാപനമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മനുഷ്യകുലത്തിനെ പഠിപ്പിച്ചത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അയൽക്കാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ക്യാമ്പുകളിലും അതുപോലെ തന്നെ മറ്റു അഭയ കേന്ദ്രങ്ങളിലുമൊക്കെ കഴിയുന്ന ആയിരക്കണക്കിന് സഹായം അർഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ ബലിപെരുന്നാൾ ദിവസം ത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. ബഹുമാനായ സെയ്ദ് ഹൈദരലി സിയാത്തങ്ങൾ ആഹ്വാനം ചെയ്തതുപോലെ നമ്മളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ, യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ നമ്മളെ വളണ്ടിയർമാർ, അവരൊക്കെ പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. അവരൊക്കെ നല്ല പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷം അങ്ങനെ ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. അതും വലിയൊരാഘോഷമാക്കി, പ്രവർത്തനങ്ങൾ വലിയൊരാഘോഷമാക്കി ആളുകളെ കണ്ണീർക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എല്ലാവരും രംഗത്തിറങ്ങണം എന്നാണ് ഈ ദിവസം എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈദാശംസകൾ നേരുകയാണ്. അള്ളാഹു സഹായിക്കട്ടെ എല്ലാവരോടും. അസ്സലാമു അലൈക്കും. എല്ലാവരോടും വിനീതമായ നമസ്കാരവും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കാം. തേയും പാട്ടിൽ ജ്വല്ലറി, തിരൂർ കോട്ടക്കൽ പുത്തനത്താണി.